നമസ്കാരം. ഗ്യാസിന്റെ ഏർപ്പാടുമായിട്ട് മുപ്പരോട് വന്നാണ് ഞാൻ ഒത്തിരി നല്ല വിഷയം. 175 രൂപ നമ്മൾ കൊടുക്കണമെന്ന് അവർ പറയുന്നത്. ഒരു ഗ്യാസ് കണക്ഷൻ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെയിലി ആ മാസത്തിൽ രണ്ടു മാസം കൂടുമ്പോൾ രണ്ടും മൂന്നും കുറ്റിയൊക്കെ ചാർജ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്ക് 125 രൂപ ഇവർക്ക് ഫൈന് നമ്മൾ ഇവിടെ കൊടുക്കണം. ഫൈനല്ല ഇവർക്ക് ചെക്ക് ചെയ്യാൻ കൊടുക്കും. ഒരു ഗ്യാസ് കൂട്ടി ചെക്ക് ചെയ്യാൻ 125 രൂപ കൊടുക്കണം എന്നവര് പറയുന്നത്. ഇതെന്താ സംഭവം? സാറിനെ വിളിച്ച് നിങ്ങൾ പറയും. എന്താ അറിയോ, 175 രൂപ നമ്മൾ കൊടുക്കണം അല്ലെ ഒരു ഗ്യാസ് കൂട്ടി ചെക്ക് ചെയ്യണമെങ്കിൽ. ഇതെന്താ ഒരു സംഭവം? അത് ഇവര് നിറച്ചു തരുന്ന കുറ്റി 125 രൂപ ഈ അടുക്കളന്റെ അടുത്തുള്ള ഗ്യാസ് കുറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കണം. സാധാരണ ഒരുപാട് ആളുകൾ നമ്മൾ സാധാരണക്കാരിത് എന്താ ചെയ്യാത്? നിങ്ങളൊക്കെ പ്രതികരിക്കണം എല്ലാവരും. എന്താ ഇത് കമ്പനി ഫ്രീയായിട്ട് ചെയ്തതിന്റെ സംഭവമാണ്. അതിന് 175 രൂപ ഒരു വീട്ടുകാർ കൊടുക്കുന്നത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക അവര് വീട്ടിൽ നിന്ന്. പെണ്ണുങ്ങളോടൊക്കെ പറയാ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണോ? പൈസ ഇല്ലാത്തവർ എന്ത് ചെയ്യും? 125 രൂപ ഒരു കുറ്റി നിങ്ങൾക്ക് അറിയാലോ, ഒരു അടുപ്പിന്റെ കുറ്റി ചെക്ക് എന്താ ചെക്ക് ചെയ്യാനുള്ള അതിനകത്ത് ലീക്ക് വരണ്ടോ നോക്കണോ? അവർ സാധനം കഴിച്ചാൽ 125 രൂപ നമ്മൾ കൊടുക്കണം ഇവർക്ക്. ഇതെന്ത് തോന്നിയാ സാർ? അതൊക്കെ ഇതിനൊക്കെ ഇവിടെയൊക്കെ നമ്മൾ പ്രതികരിക്കണ്ടേ? എല്ലാവരും പ്രതികരിക്കും. എന്താ വെച്ചാൽ ഇത് കമ്പനി ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരാൻ നിർബന്ധമായിട്ട് അതിന്റെ ഓർഡർ വരണോ? ഇത് ഗവൺമെന്റിന്റെ ആൾക്കാർ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വിളിക്കേണ്ട എനിക്ക് അതിന്റെ ആവശ്യം. എന്റെ വീട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്യണ്ട, അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ വീട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്യണ്ട. ഓക്കെ ഓക്കെ. ആ ലൈഫ് ഞാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാവർക്കും വിഷയമായിരിക്കും. ഇവിടെ പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ വന്ന് പേടിപ്പിക്കുന്നുണ്ട് പൈസ കൊടുക്കണം നിർബന്ധമാണ്. അത് പറ്റൂലല്ലോ. നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പിന്നെ നിയമപരമായിട്ട് വരുമ്പോൾ നമുക്ക് സംസാരിച്ചാൽ മതി. നിങ്ങൾ എന്താ നിർബന്ധിക്കുന്നത്? നിങ്ങൾ വീടിന്റെ വീട്ടിൽ നിന്ന് വൈഫും കൊണ്ട് പറഞ്ഞില്ല ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ? ചെയ്യണ അല്ല, നിങ്ങൾ ചെയ്യേണ്ട പറഞ്ഞ പോണോ? പിന്നെ നിയമപരമായിട്ടുള്ള ഒരു ഓല വരണ്ടേ? നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കരുത്. നിങ്ങൾ